സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ഗുർമിത് റാം റഹീം സിംഗിനെതിരായ ബലാത്സംഗ കേസിൽ റാം റഹീം കുറ്റക്കാരനാണ് എന്ന് CBI കോടതി. റാം റഹീമിന്റെ ശിക്ഷ ഈ മാസം 28 പ്രഖ്യാപിക്കും. പഞ്ചഗുള CBI കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. അക്രമ ഭീഷണിയെ തുടർന്ന് ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിച്ച ശേഷമായിരുന്നു വിധി പ്രഖ്യാപനം. 15 വർഷം മുമ്പുള്ള ബലാത്സംഗ കേസിലാണ് ദേരെ സച്ച സൗദ നേതാവ് ഗുർമീത് കുറ്റക്കാരനാണെന്ന് പഞ്ച്കുളയിലെ പ്രത്യേക CBI കോടതി ജഡ്ജി ജഗദീശ് സിംഗ് കണ്ടെത്തിയത്. ഈ മാസം 28 കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. പഞ്ചാബിലും ഹരിയാനയിലുമടക്കം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ആൾദൈവമാണ് ഗുർമീത്. 2002 സിർസയിലെ ദേരെ ആശ്രമത്തിൽ വെച്ച് വനിതാ അനുയായിയെ ഒന്നിലേറെ തവണ ഗുർമീത് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. 2007 മുതൽ ഗുർമീതിനെതിരായ കോടതി നടപടികൾ തുടരുകയായിരുന്നു. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ലഭിച്ച ഊമക്കത്തിലൂടെയാണ് വിവരം പുറത്തറിഞ്ഞത്. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേരാ തലവനെതിരെ ലൈംഗിക പീഡന കേസെടുക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി CBIക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. പല വനിതാ അന്തേവാസികളെയും ഗുർമീത് ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നായിരുന്നു കത്തിലെ ആരോപണം. അന്വേഷണത്തിൻ്റെ ഭാഗമായി ആശ്രമത്തിലെ 18 വനിതാ അന്തേവാസികളെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ 2 പേർ ബലാത്സംഗ ആരോപണം ആവർത്തിച്ചു. ബലാത്സംഗ കേസിന് പുറമെ 2 കൊലപാതക കേസുകളും ഗുർമീത് വിചാരണ നേരിടുകയാണ്. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്നാണ് ഗുർമീത് വിശദീകരിച്ചത്. സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ദേരാ അനുരായി രഞ്ജിത് സിംഗ്, മാധ്യമപ്രവർത്തകനായ റാം ചന്ദർ ഛത്രപതി എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് ഗുർമീത് വിചാരണ നേരിടുന്നത്. വ്യാജ കത്തുകൾ പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് രഞ്ജിത് സിംഗിനെ വധിച്ചതെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ദേരെ സച്ച സൗദ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാണ് മാധ്യമപ്രവർത്തകനെ വധിച്ചതെന്നും ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, PeopleTV. ലൈംഗിക പീഡന കേസിൽ ആൾ ദൈവം ഗുർമീത് സിംഗിന്റെ വിധിയിൽ പ്രതിഷേധിച്ച് വ്യാപക അക്രമം. അക്രമത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ദില്ലി ആനന്ദവിഹാറിൽ അക്രമികൾ ട്രെയിന് തീയിട്ടു. പോലീസിനും മാധ്യമങ്ങൾക്കും നേരെ കല്ലെറിഞ്ഞു. ഹരിയാനയിലും രാജസ്ഥാനിലും അക്രമം പടരുന്നു. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിരോധനാജ്ഞ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഗുർമീതിന്റെ ശിക്ഷാവിധി 28 വിധി പ്രഖ്യാപനം ഇന്റർനെറ്റും മൊബൈലും കറണ്ടും റദ്ദാക്കിയ ശേഷമാണ്. എം സന്തോഷ് ചേരും. സന്തോഷ്, ഈ അക്രമ സംഭവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ടോ? സ്ഥിതിഗതികൾ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണ വിധേയമാണോ? അരുൺ, അക്രമ സംഭവങ്ങൾ അതേപടി തന്നെ തുടരുകയാണ്. ഇതുവരെയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടില്ല. പ്രധാനമായും ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ദില്ലി സംസ്ഥാനങ്ങളിലാണ് വ്യാപകമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇപ്പോൾ ദില്ലിയിലെ 11 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന്റെ 2 ബോഗികൾ അക്രമികൾ അഗ്നിക്ക് ഇരയാക്കി. അതോടൊപ്പം തന്നെ ദില്ലി ഹരിയാന അതിർത്തി മേഖലകളിൽ 4 ബസ്സുകൾക്ക് തീയിടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഹരിയാനയിൽ ആരംഭിച്ച രാജ്യതലസ്ഥാനത്തേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സ്ഥിതി ശേഷമാണുള്ളത്. അതേസമയം തന്നെ പഞ്ചാബിലും ഹരിയാനയിലും വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പാൻകുളയിലും സിർസയിലും ചണ്ഡീഗഡിലും ഉൾപ്പെടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അക്രമ സംഭവങ്ങളിൽ 32 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. 200-ലധികം പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. അല്പസമയം മുമ്പ് ഈ റാം റഹീം സിംഗിന്റെ സുരക്ഷാ സേനയിൽപ്പെട്ട സ്പെഷ്യൽ കമാൻഡോകൾ, സ്വകാര്യ കമാൻഡോകളായ 6 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും അക്രമമായ ആയുധങ്ങൾ, തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ നിരവധി പേരെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അക്രമ സംഭവങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ തെളിവ് തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും സുരക്ഷാ സേന, കൂടുതൽ സുരക്ഷാ സേനയെല്ലാം തന്നെ ഈ പ്രദേശങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ എത്ര അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച്, ഏതെല്ലാം മേഖലകളിലാണ് അക്രമ സംഭവങ്ങൾ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് പോലും വ്യക്തതയില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരത്തിൽ വലിയ മേഖലകളിൽ പറന്നു കിടക്കുന്നതാണ് ഈ റാം റഹീം സിംഗിന്റെ അനുയായികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടില്ല. ഈ ഇത്രത്തോളം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും സംഘപരിവാർ നേതൃത്വവും സംഘപരിവാർ MP ഇപ്പോൾ സാക്ഷി മഹാരാജ് അടക്കം ഇയാളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയായിരുന്നല്ലോ ചെയ്തിട്ടുള്ളത്. ഈ കോടതിയുടെ ഇടപെടൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ചില രാജസ്ഥാനിലേതടക്കമുള്ള ചില
ആശ്രമങ്ങൾ അടച്ചുപൂട്ടാൻ പറഞ്ഞു, സാമ്പത്തിക ഇടപാടുകളൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഇടപെടലാണ് ഈ ഇയാൾക്ക് ശിക്ഷ വിധിച്ചതിന് ശേഷം, ശിക്ഷ വിധിച്ചിട്ടില്ല, 22-ാം തീയതിയാണ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ? അരുൺ, ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് റാം റഹീം സിംഗിന്റെ മുഴുവൻ സ്വത്തുവകകളും ആശ്രമം ഉൾപ്പെടെ കണ്ടുകെട്ടാനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുമുള്ള നിർദ്ദേശമാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അതേസമയം ഇതിലെ ഈ ഒരു സംഘർഷത്തിന് ഇപ്പോൾ BJP നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. കാരണം BJP ഭരിക്കുന്ന ഹരിയാന സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവം ഉണ്ടായിട്ട് ക്രമസമാധാന നില സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം നിലനിന്നിരുന്നു. ഒരാഴ്ച മുമ്പേ തന്നെ ഈ കേസിന്റെ വാദം പൂർത്തിയാവുകയും ഇന്ന് വിധി പറയാൻ നിശ്ചയിച്ചതുമാണ്. എന്നാൽ ആവശ്യമായ മുൻകരുതലുകൾ BJP ഭരിക്കുന്ന ഹരിയാനയിൽ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ റഹീം സിംഗിന്റെ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾക്ക് പാണ്ടിക്കുളയിലേക്ക് ഒഴുകിയെത്താൻ സിർസയിലും ചണ്ഡീഗഡിലും എല്ലാം തന്നെ ഇത്തരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. മുൻകൂറായി കൂടുതൽ സേനയെല്ലാം വിന്യസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അനുയായികളുടെ നീക്കം തടയാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ കലാപത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ അക്രമ സംഭവങ്ങളുടെ ഒരു തീവ്രത കുറക്കാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ BJP ഈ സംഘപരിവാറിനും മുതിർന്ന നേതാക്കൾ ഈ സംഭവത്തെ ആദ്യഘട്ടത്തിൽ അപലപിക്കാനും തയ്യാറായില്ല. പകരം സാക്ഷി മഹാരാജ് പോലുള്ള BJP നേതാക്കന്മാർ, MP ഉൾപ്പെടെയായിട്ടുള്ള സാക്ഷി മഹാരാജ് റാം റഹീം സിംഗിന് ന്യായീകരിക്കുകയാണ് ചെയ്തത്. 4 കോടിയിലധികം അല്ലെങ്കിൽ ഇയാളെ ശിക്ഷിച്ച കോടതിക്കെതിരെയാണ് സാക്ഷി മഹാരാജ് സംഭവം നടന്ന 4 മണിക്കൂർ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാക്കിയത്. ഉത്തരേന്ത്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് പ്രശ്നബാധിത പ്രദേശത്ത് നിന്ന് നിരവധി പേർ ബന്ധപ്പെട്ടിരുന്നുവെന്നും അക്രമം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊടും ക്രിമിനലായിട്ടും BJPയുടെയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിശ്വസ്തനായിരുന്നു റാം റഹീം ഗുർമിത് സിംഗ്. അക്രമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിഷ്ക്രിയമായത് ഇക്കാരണത്താലാണ്. ഇതിനിടെ ദൈവത്തെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ് BJP നേതാവ് സാക്ഷി മഹാരാജ് ഗുർമിത് സിംഗിന് പിന്തുണയുമായി എത്തി. ബലാത്സംഗ കേസിലും കൊലപാതക കേസിലുമെല്ലാം പ്രതിയായിട്ടും റാം റഹീം ഗുർമിത് സിംഗ് BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഏറ്റവും വിശ്വസ്തനായിരുന്നു. അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് വോട്ട് ചെയ്യാൻ ഗുർമിത് സിംഗ് പരസ്യ ആഹ്വാനങ്ങൾ നൽകി. കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേര സച്ചാ സൗദായിയുടെ സ്വാധീന കേന്ദ്രങ്ങളിലെ BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതുപോലും ഗുർമിത് സിംഗ് ആയിരുന്നു. ദില്ലി, ബീഹാർ, UP നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്കുള്ള പരസ്യ പിന്തുണ ആവർത്തിച്ചു. ഗുർമിത് സിംഗ് മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിലായിരുന്നു. സ്വച്ഛ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഗുർമിത് സിംഗ് ശൗചാലയങ്ങൾ നിർമ്മിച്ചപ്പോൾ അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. മോദിയുടെ ആശംസാ വാക്കുകൾ പിന്നീട് ഗുർമിത് സിംഗിന്റെ പരസ്യവാചകമായി മാറി. ഉത്തരേന്ത്യയിൽ കലാപം പടരുന്നതിനിടയിൽ ഗുർമിത് സിംഗിന് പരസ്യ പിന്തുണയുമായി BJP നേതാവ് സാക്ഷി മഹാരാജ് രംഗത്ത് വന്നു. ദൈവത്തിനെതിരെ വിധി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്നായിരുന്നു സാക്ഷി മഹാരാജിന്റെ പ്രതികരണം. 4 കോടി ജനങ്ങളുടെ ആരാധനാപാത്രമാണ് ഗുർമിത് സിംഗ് എന്നും സാക്ഷി മഹാരാജ് പറഞ്ഞു. കലാപങ്ങൾ നടക്കുന്നത് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും ഹരിയാന സർക്കാരിന്റെയും മൗനാനുവാദത്തോടെയാണെന്ന വിമർശനങ്ങൾക്ക് അടിവരയിടുന്നതാണ് സാക്ഷി മഹാരാജിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്. ആത്മീയ സന്നദ്ധ സംഘടനയായ ദേര സച്ചാ സൗദയുടെ തലപ്പത്തെത്തിയ ഗുർമീത് റാം സംഘബലത്തിന്റെയും പണത്തിന്റെയും സ്വാധീനത്തിൽ ആൾദൈവമായി ഉയരുകയായിരുന്നു. എതിർത്തവരെ കൊന്നൊടുക്കിയും അനുയായികളെ ഒപ്പം കൂട്ടിയും ഗുർമീത് റാം സാമ്രാജ്യം വികസിപ്പിച്ചു. കൊലപാതകങ്ങളിലും ബലാത്സംഗ കേസുകളിലും അകപ്പെട്ടതോടെ ഗുർമീത് നിയമത്തെയും വെല്ലുവിളിച്ചു. ആരാണ് ഗുർമീത് സിംഗ്? '1948 മസ്താന ബലൂചിസ്ഥാനി സ്ഥാപിച്ച സാമൂഹിക ആധ്യാത്മിക സന്നദ്ധ സംഘടനയായ ദേര സച്ച സൗദയുടെ ഇപ്പോഴത്തെ നേതാവാണ് ഗുർമീത് റാം റഹീം. ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഗുർമീത് റാം റഹീം സിംഗ് ആത്മീയ നേതാവ് മാത്രമല്ല, നടനും സംവിധായകനും പാട്ടുകാരനും വ്യവസായിയുമാണ്.
1967 ഓഗസ്റ്റ് 15 രാജസ്ഥാനിലെ ഗംഗാനഗറിൽ നബീസ് കൗറിന്റെയും മഖർ സിംഗിന്റെയും മകനായാണ് ജനനം. ഭാര്യ ഹർജീത് കൗർ, ഒരാണും രണ്ട് പെൺമക്കളും ഉൾപ്പെടെ മൂന്ന് പേർ. September 23 ദേരാ സച്ചാ സൗദ എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഗുർമീത് റാം റഹീം സിംഗ് എത്തിച്ചേരുകയായിരുന്നു. ദേരാ സച്ചാ സൗദയുടെ മുൻതലവനായിരുന്ന സത്നം സിംഗാണ് ഗുർമീതിനെ തനിക്കൊപ്പം കൂട്ടുന്നത്. റാം റഹീം എന്ന പേര് നൽകിയതും സത്നം സിംഗ് ആയിരുന്നു. ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള VVIP ആണ് ഇദ്ദേഹം. കൂടാതെ 10,000 പേരടങ്ങുന്ന സ്വകാര്യ സൈനിക ഗ്രൂപ്പും സ്വന്തമായുണ്ട്. ദേരാ സച്ചാ സൗദയിലെ ആദ്യകാല പുരോഗമന സാമൂഹിക പ്രവർത്തനങ്ങളാൽ ഗുർമീത് പ്രശസ്തി നേടി. ലൈംഗിക തൊഴിലാളികളുടെ വിവാഹം നടത്തിക്കൊടുക്കുക, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയവ ഗുർമീത് റാമിന്റെ ജനപിന്തുണ വർദ്ധിപ്പിച്ചു. ആഡംബരപ്രിയനായ ഗുർമീത് നൂറുകണക്കിന് വാഹനങ്ങളും സുരക്ഷാഭടന്മാരും അതിലുമേറെ അനുയായികളും അങ്ങനെ ആളും ബഹളവുമായാണ് യാത്ര ചെയ്യുക. ഒരു പരിഗണനയും ലഭിക്കാതിരുന്ന ദളിതരെയും ചവിട്ടിമെതിക്കപ്പെട്ട ജനവിഭാഗങ്ങളെയുമാണ് തന്റെ പണവും പ്രശസ്തിയും ഉപയോഗിച്ച് ഗുർമീത് തന്റെ അനുയായികളാക്കിയത്. ഏകദേശം 5 കോടി അനുയായികൾ ഗുർമീതിനുണ്ടെന്നാണ് കണക്കുകൾ. രാജ്യത്താകമാനം 46 ആശ്രമങ്ങൾ ഇവർക്കുണ്ട്. തന്റെ ആശ്രമങ്ങൾക്ക് കീഴിൽ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ഉൾപ്പെടെ നിരവധി വ്യവസായങ്ങളുമുണ്ട്. ആശ്രമത്തിലെ യുവാക്കളുടെ തൊഴിൽ സാധ്യതകൾ ഉയർത്തുന്ന വ്യവസായങ്ങൾക്ക് ഗുർമീത് നൽകുന്ന മുൻഗണന അനുയായികളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. എന്നാൽ 2002 മുതൽ ബലാത്സംഗം, കൊലപാതകം, പ്രാകൃതവും അശാസ്ത്രീയവുമായ വന്ധ്യീകരണം തുടങ്ങി നിരവധി പരാതികൾ ഗുർമീതിനെതിരെ ഉയർന്നു വന്നിരുന്നു. 1999 ആശ്രമത്തിൽ വെച്ച് അനുയായികളായ രണ്ട് യുവതികളെ ബലാത്സംഗം ചെയ്തു എന്ന കേസിലാണ് ഒടുവിൽ കോടതി വിധി വന്നിരിക്കുന്നത്. ഗുർമീതിന്റെ വനിതാ അനുയായി അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് അയച്ച ഊമക്കത്താണ് കേസിന് തുടക്കം. ഗുർമീത് സിംഗ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിക്കുന്ന കത്ത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ CBI ഏൽപ്പിക്കുകയായിരുന്നു. അതേ വർഷം തന്നെ ദേരാ സച്ചാ സൗദയെയും ദേരാ മാനേജർ രഞ്ജിത് സിംഗിന്റെയും കൊലപാതകത്തെയും കുറിച്ച് ലേഖനമെഴുതിയ മാധ്യമപ്രവർത്തകൻ രാംചന്ദ്ര ചത്രപതിയെ കൊലപ്പെടുത്തിയെന്ന കേസും ഗുർമീതിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ കേസിലും ഗുർമീത് വിചാരണ നേരിടുകയാണ്. ന്യൂസ് ഡെസ്ക്. ഒരേ സമയം ആൾദൈവവും അനുയായികൾക്കിടയിൽ വലിയ സ്വാധീനവുമുള്ള ആത്മീയ ഗുരുവാണ് ബാബ ഗുർമീത് റാം റഹീം. അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഇല്ലാത്ത മേഖലകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നതാണ് എളുപ്പം എന്നാണ് ബാബാജിയുടെ അനുയായികൾ പറയുന്നത്. സിനിമ, ഫാഷൻ, കായികാഭ്യാസം, വാഹനപ്രിയം, ലോകസഞ്ചാരം, ആഡംബരം എന്നു തുടങ്ങി റാം റഹീമിന്റെ ഇഷ്ടമേഖലകൾ. 53 ലോക റെക്കോർഡുകളും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഗുർമീത് റാം റഹീം ഒരു ബഹുമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു ആത്മീയ ഗുരുവാണ്, ഗായകനാണ്, നടനാണ്, സംരംഭകനാണ്, ബലാത്സംഗ കുറ്റകേസിൽ കുറ്റക്കാരനുമാണ്. റാം റഹീമിന്റെ പ്രതിഭ തെളിയിച്ച മേഖലകൾ നിരവധി. ഇതുമാത്രമോ? സിനിമ, ഫാഷൻ, കായികാഭ്യാസം, വാഹനപ്രിയം, ലോകസഞ്ചാരം, ആഡംബരം എന്നു തുടങ്ങി റാം റഹീമിന്റെ വിനോദങ്ങൾ പലവിധമാണ്. സിനിമയിലും സംഗീത ആൽബങ്ങളിലും വേഷമിട്ട റാം റഹീമിന് തന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരുടെ പിന്തുണ മാത്രം മതിയായിരുന്നു ഒരു സൂപ്പർ താരമാവാൻ. അദ്ദേഹത്തിന്റെ ആൽബങ്ങൾ യൂട്യൂബിലടക്കം വൻ ഹിറ്റുമാണ്. 50-കാരൻ റോക്ക് സ്റ്റാർ ബാബയുടേതായി പുറത്തിറങ്ങിയ സംഗീതാൽബം ഗുരു ഓഫ് ബ്ലിങ്ക് 20 ലക്ഷത്തോളം കോപ്പികൾ വിറ്റുപോയി വൻ ഹിറ്റായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളുടെ അവകാശവാദം. ഗുരു ഓഫ് ബ്ലിങ്ങിന് പുറമെ റാം റഹീം മുഖം കാണിച്ച ആൽബങ്ങളുടെ പതിപ്പുകളുടെ എല്ലാം വിൽപ്പന കുതിച്ചുയർന്നു. മെസഞ്ചർ ഓഫ് ഗോഡ് സീരീസിന്റെ രണ്ട് ഭാഗങ്ങൾക്ക് പുറമെ ജാട്ടു എഞ്ചിനീയർ, ഹിന്ദുക്ക നാബ്കോ ജവാബ്, MSG ദി വാരിയർ ലയൺ ഹാർട്ട്, MSG ദി മെസഞ്ചർ എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. MSG മെസഞ്ചർ എന്ന ചിത്രം മലയാളത്തിലേത് ഉൾപ്പെടെ 5 ഭാഷകളിലാണ് ഇറങ്ങിയത്. ചിത്രത്തിലെ ഗാനങ്ങളും ആക്ഷൻ രംഗങ്ങളും യൂട്യൂബിലുൾപ്പെടെ വൻ ഹിറ്റുമാണ്. റാം റഹീമിന്റെ അനുയായികൾ ഈ ആൽബങ്ങൾ വൻ ഹിറ്റാക്കി കൊടുത്തുവെന്ന് വേണം പറയാൻ. താൻ വേഷമിട്ട ചിത്രങ്ങൾ എല്ലാം ഏറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നുവെന്നാണ് ഗുർമീതിന്റെ വാദം. മെസഞ്ചർ ഓഫ് ഗോഡ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ മദ്യം ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ മെസ്സേജ് തരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. താങ്ക് യു ഫോർ ദാറ്റ് ഇൻസാൻ, ഹൈവേ ലവ് ചാർജർ, നെറ്റ്വർക്ക് തേരാ ലൗക്ക, ചാഷ്മ മാർക്ക ലൈ റബ് തുടങ്ങി നിരവധി ആൽബങ്ങളാണ് റാം റഹീം പുറത്തിറക്കിയിട്ടുള്ളത്. റോക്ക് താളങ്ങളിലുള്ള ഈ ആൽബങ്ങൾ തന്നെയാണ് റോക്ക് സ്റ്റാർ ബാബ എന്ന പേരിൽ അദ്ദേഹത്തിന് പേര് ചാർത്തി കൊടുക്കുന്നതിനും കാരണമായത്. സിനിമയായാലും ആൽബമായാലും പിന്നണി പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടുള്ള വൺമാൻ ഷോയാണ് റാം റഹീമിന് താൽപര്യം. ഇതും കൊണ്ട് തീർന്നില്ല റാം റഹീമിന്റെ വിനോദങ്ങൾ. വോളിബോൾ, കബഡി, ലോൺ ടെന്നീസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബില്ല്യാർഡ്സ്, ടേബിൾ ടെന്നീസ്, സ്നൂക്കർ, ബാസ്കറ്റ്ബോൾ, അങ്ങനെ പോകുന്നു കായിക ഇനങ്ങളിലുള്ള റാം റഹീമിന്റെ താൽപര്യം. UK ആസ്ഥാനമായ വേൾഡ് റെക്കോർഡ്സ് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്.
യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പ്രസ്താവന വായിച്ചാൽ ഏവരും ഞെട്ടും. വിവിധ വിഭാഗങ്ങളിലായി 53 ലോക റെക്കോർഡുകളാണ് റാം റഹീമിനുള്ളത്. ഇതിൽ 17 ഗിന്നസ് റെക്കോർഡുമാണ്. 27 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും 7 ഇന്ത്യ ബുക്ക് റെക്കോർഡും 2 ലിങ്ക റെക്കോർഡുമാണ്. ഇതെല്ലാം പരിഗണിച്ചാണത്രേ ബാബാജിക്ക് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകിയത്. ന്യൂസ് ഡെസ്ക്. പൂരങ്ങളുടെ നാടായ തൃശൂരിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച ഇക്കുറിയും ഭീമൻ പൂക്കളം ഒരുങ്ങി. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയും ടൂറിസം വകുപ്പും സംയുക്തമായാണ് അത്തം ദിനത്തിൽ പൂക്കളം ഒരുക്കിയത്. മൊബൈൽ ഫോണുകളുടെ വിപണി കീഴടക്കാൻ റിലയൻസിന്റെ ജിയോ ഫോണെത്തുന്നു. 1500 രൂപ വിലമതിക്കുന്ന ഫോണിന്റെ ബുക്കിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചു. ഒട്ടേറെ പ്രത്യേകതകളുള്ള വില കുറഞ്ഞ ജിയോ ഫോൺ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജിയോ .com മൈ ജിയോ ആപ്പിലൂടെയോ ഫോൺ ബുക്ക് ചെയ്യാം. ഗോപു നന്ദിലത് ജി മാർട്ടിന്റെ 30th ഹൈടെക് ഷോറൂം മലപ്പുറം കോട്ടക്കലിൽ പ്രവർത്തനം തുടങ്ങി. ദക്ഷ ഗൗരി സുജിത് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂമിലെ സോണി ഷോപ്പിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം മഞ്ജു വാര്യർ നിർവഹിച്ചു.